അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുന്നത്തുർ റസൂൽ, ആദാബുൽ കലാം, സംസാര മര്യാദകൾ, ഭാഗം 29, കളവുമായി ബന്ധപ്പെട്ട മൂന്നാം ഭാഗം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കളവ് അനുവദനീയമാകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. ഒന്ന്, മതപരമായി യാതൊരു ഉപകാരവുമില്ലാത്ത വിഷയം, അത്തരം കളവുകൾ നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നാൽ ഇസ്ലാമിക ജിഹാദുമായി ബന്ധപ്പെട്ട് ശത്രുക്കളെ ഭീതിപ്പെടുത്തുന്നതിനോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ വേണ്ടി കളവായ കാര്യം പറയുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഒരു മുസ്ലിമിനെ രക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ സമ്പത്ത് സംരക്ഷിക്കുവാൻ കളവ് പറയൽ ചിലപ്പോൾ അനിവാര്യമായിരിക്കും എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി. അതേപോലെ രണ്ട് വിഭാഗം ആളുകൾക്കിടയിൽ സന്ധിയുണ്ടാക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പരസ്പരം തൃപ്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ ഉപകാരപ്പെടുന്ന സംസാരങ്ങളും അനുവദിക്കപ്പെട്ടതാണ്. ഹദീസുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, ലൈസൽ കദ്ദാബുല്ലദീ യുസ്ലിഹു ബൈനന്നാസ് ഫയൻമി ഖൈറ ഔ യഖൂലു ഖൈറ, ജനങ്ങൾക്കിടയിൽ സന്ധിയുണ്ടാക്കുന്ന ഒരാൾ കളവ് പറയുന്നവനല്ല, അയാൾ നന്മ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നന്മ പറയുന്നു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള 2605 നമ്പർ ഹദീസിൽ, വലം അസ്മൽ യുറഖസു ഫീ ഷൈഇം മിമ്മാ യഖൂലു അന്നാസു കദിബുൻ ഇല്ലാ ഫീ തലാത്ത്, ഒരു കാര്യത്തിലും ഇളവ് നൽകപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മിമ്മ യഖൂലു അന്നാസു കദിബുൻ, ജനങ്ങൾ കളവ് പറയുന്ന കാര്യത്തിൽ, ഇല്ലാ ഫീ തലാത്ത്, മൂന്ന് വിഷയത്തിലല്ലാതെ ഇളവ് നൽകപ്പെട്ടിട്ടില്ല. ഒന്ന്, അൽ ഹർബു, യുദ്ധമാണ്. രണ്ടാമത്തേത്, വൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സന്ധിയുണ്ടാക്കലാണ്. മൂന്ന്, വഹദീസുർ റജുൽ ഇംറാഅതഹു വഹദീസുൽ മർഅത്തി സൗജഹ, പുരുഷൻ തന്റെ ഭാര്യയോടും സ്ത്രീ തന്റെ ഭർത്താവിനോടും പറയുന്ന സംസാരം. ഇതിൽ കളവ് പറയൽ ഇളവ് നൽകപ്പെട്ട വിഷയമാണ് എന്നതാണ്. ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഹാദൽ ഹദീസു സരീഹുൻ ഫീ ഇബാഹത്തി ബഅദിൽ കദിബി ലിൽ മസ്ലഹ വഖദ് ളബത ഉലമാഉ മാ യുബാഹു മിൻഹു, മസ്ലഹത്തിന് വേണ്ടി, ചില നന്മകൾക്ക് വേണ്ടി ചില കളവുകൾ പറയൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ വ്യക്തമായ സൂചനയുണ്ട്, തെളിവുണ്ട്. അതിൽ നിന്ന് അനുവദിക്കപ്പെട്ടത് എന്ത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വ്യക്തമായി പരിശോധിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, ഇദഖ്തഫ മുസ്ലിമും മിൻ ളാലിമിൻ വസഅല അൻഹു വജബൽ കദിബു ബിഇഖ്ഫാഇഹി, അക്രമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുസ്ലിം ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുന്നു, ഒളിച്ചിരിക്കുന്നു. ആ അക്രമി വന്ന് ഇയാളെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കളവ് പറയൽ നിർബന്ധമാണ് എന്നതാണ്. അവിടെ സത്യം പറഞ്ഞാൽ ഈ മുസ്ലിമായ സഹോദരനെ അക്രമിക്കുവേണ്ടി നമ്മൾ കൈമാറേണ്ടി വരും. അത് ഒരു മുസ്ലിമിന്റെ ജീവൻ അപകടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് അന്യായമായ മാർഗത്തിലൂടെ ഒരു മുസ്ലിമിനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കളവ് പറയാമെന്നല്ല, പറയൽ അനിവാര്യമായി മാറുന്നു. കാരണം അത് മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെയാണ് ഒരാൾ ഒരു സ്ഥലത്ത് ഒരു സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മറ്റൊരാളുടെ സമ്പത്തുണ്ട്, കള്ളനോ അക്രമിയോ കൊള്ളക്കാരോ അത്തരം ആളുകൾ ഈ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി, അപഹരിക്കാൻ വേണ്ടി, ആക്രമിച്ചെടുക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിൽ കളവ് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അവിടെ കളവ് പറയൽ അനിവാര്യമാണ്. കാരണം സത്യം പറയുന്നത് മൂലം മുസ്ലിമിന്റെ സമ്പത്ത് അന്യായമായി അക്രമികൾ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇവിടെ മുസ്ലിമിന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ് അനിവാര്യമായിട്ടുള്ള കാര്യം. മൂന്നാമത്തേത്, യുദ്ധം, അൽ ഹർബു ഖുദ്അ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൽ കളവ് പറയാം, അതും എന്തിനു വേണ്ടിയാണ്? ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും മറ്റും ഫത്വയിൽ കാണുന്നതുപോലെ മുസ്ലിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്. അതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം അവിടെ ലക്ഷ്യം മുസ്ലിങ്ങളുടെ രക്ഷയാണ്. എന്നാൽ ഇതിന് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2788 നമ്പർ ഹദീസിൽ കാണാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖല്ലമ യുരീദു ഗസ്വ യഗ്സൂഹ ഇല്ലാ വറ ബിഗൈരിഹ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്ന യുദ്ധങ്ങൾ വളരെ കുറച്ചല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമാണെന്ന് പറയാറുണ്ടായിരുന്നില്ല. ഇല്ലാ വറാ ബിഗൈരിഹ, മറ്റുള്ളവയെ സംബന്ധിച്ച്, അതായത് യുദ്ധമല്ലാത്ത മറ്റു വല്ല കാര്യവും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു പറഞ്ഞിട്ടല്ലാതെ. എന്നാൽ ഹത്ത കാനത്ത് ഗസ്വത്ത് തബൂക്ക് ഫഗസഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഹരിൻ ശദീദിൻ വസ്തഖബല സഫറൻ ബഈദൻ ومفازا واستقبل غزو عدو كثير فجلل للمسلمين امرهم ليتأهبوا أهبة عدوهم واخبرهم بوجهه الذي يريد. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചത് കഠിനമായ ചൂടുള്ള സന്ദർഭത്തിലായിരുന്നു. മാത്രവുമല്ല അത് വിദൂരമായ യാത്രയും നീണ്ട യാത്രാ ദൂരം താണ്ടിക്കടക്കേണ്ടതും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വലിയ ഒരു ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടതുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പ്രവാചകൻ മുസ്ലിങ്ങളോട് വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി. വാഹ്ബറഹും ബിവജിഹില്ലദി യുരീദ്, നബി ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മാർഗമെന്താണ് എന്നതും അവരെ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ തയ്യാറെടുക്കൽ അനിവാര്യമായിരുന്നു. ദൂരയാത്ര ചെയ്തു പോകുന്ന ഒരു യുദ്ധമാണ്, ശത്രുക്കൾ എമ്പാടുമുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് യുദ്ധത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പറയാതിരുന്നാൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയില്ല, അത് മുസ്ലിങ്ങൾക്ക് അപകടം വരുത്തും എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞു. എന്നാൽ അധിക സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാറുണ്ടായിരുന്നില്ല എന്നതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് യുദ്ധത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ വാർത്ത ചോർന്നു പോകുവാനും ശത്രുക്കൾക്ക് ലഭിക്കുവാനും അത് മുസ്ലിങ്ങളുടെ നാശത്തിന് കാരണമാകുവാനും സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമാണെന്ന് നേർക്കുനേരെ പറയാതെയാണ് അധിക യുദ്ധ യാത്രകളും നടത്തിയിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. നാലാമത്തേത്, സന്ധി നടത്തുന്ന ആളുകൾക്ക് കളവ് പറയൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ കാണാം, യുസ്ലിഹു ബൈനഹും ബികദിബി ലാ യദുറു അഹദൻ മിനന്നാസ് വലാകിൻ യൻഫഉ ഹൗല, ജനങ്ങളിൽ ഏതെങ്കിലും ഒരാളെയെങ്കിലും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കളവ് പറയുക എന്നത് അനുവദനീയമല്ല. അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കാനും പാടില്ല. അതായത് രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കളവ് പറയുന്നു, ആ കളവ് മൂലം മറ്റൊരു വിഭാഗത്തിന് ഉപദ്രവം ഉണ്ടായിത്തീരുന്നു, അങ്ങനെയുള്ള കളവ് അനുവദനീയമല്ല എന്നർത്ഥം. അങ്ങനെ സന്ധി ഉണ്ടാക്കരുത്. വലാക്കി എംഫഉ ഹാഉല, ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് കളവാണെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ കൊണ്ട് രണ്ടു കൂട്ടർക്കും ഉപകാരമാണ് ഉണ്ടാകേണ്ടത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, രണ്ട് ഗോത്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഒരാൾ സന്ധിയുണ്ടാക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കക്ഷിയോട് പറയുകയാണ്, നിങ്ങളുടെ മറുവിഭാഗമുണ്ടല്ലോ, ആ ആളുകൾ നിങ്ങളുടെ സഹോദരന്മാരാണ്, അവർ നിങ്ങളെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉണ്ടാക്കണം, അങ്ങനെ നിങ്ങളുമായി നന്നാകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഒരു വിഭാഗത്തോട് പറയുന്നു. ഇതേ കാര്യം മറുവിഭാഗത്തോടും പറയുന്നു. വാസ്തവത്തിൽ ഈ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അതിലൂടെ സുൽഹ് നടത്തുന്ന ആൾ ഉദ്ദേശിക്കുന്നത് രണ്ടു വിഭാഗത്തെയും അടുപ്പിക്കുക എന്ന കാര്യമാണ്, സുൽഹ് ഉണ്ടാവുക എന്നതാണ്. എന്നാൽ ഈ വാക്കുകൊണ്ട് രണ്ടു വിഭാഗത്തിനും എന്തെങ്കിലും ദ്രോഹം വരുന്നുമില്ല. എന്ന് അദ്ദേഹം പറയുന്നു, ജനങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉപദ്രവം വരുത്തുന്ന ഒരു കളവല്ല ഇത്, അങ്ങനെയുള്ള കളവ് പറയാനും പാടില്ല, മറിച്ച് അവർക്ക് ഉപകാരം ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ അതാകുന്നു. അഞ്ചാമത്തേത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള സംസാരമാണ്. ഇമാം നവവി റഹിമഹുല്ലാ ഷർഹ് മുസ്ലിമിൽ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ പറയുന്ന കളവ് എന്നത് ഫൽ മുറാദു ബിഹി ഫി ഇൽഹാരിൽ വുദ്ദി വൽ വഅദി ബിമാ ലാ യൽസം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ്. അതുപോലെ അനിവാര്യമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം വാഗ്ദാനം ചെയ്യുക എന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അമ്മൽ മുഖാദഅത്തു ഫി മൻഇ മാ അലൈഹി ഔ അലൈഹ വഅഖ്ദി മാ ലൈസ ലഹു ഔ ലഹ ഫഹു ഹറാമുൻ ബി ഇജ്മാഇൽ മുസ്ലിമീൻ, എന്നാൽ ഒരാൾക്ക് ഒന്നുകിൽ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ കിട്ടാനുള്ള അവകാശങ്ങൾ തടയുക എന്ന നിലക്കോ അല്ലെങ്കിൽ
രണ്ടിൽ ഏതെങ്കിലും ഒരാളുടെ അവകാശം അന്യായമായി എടുക്കുക എന്ന നിലക്കോ ഉള്ള ചതി വരുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇത് നിഷിദ്ധമാണ് എന്നത് മുസ്ലിങ്ങൾക്കിടയിൽ ഇജ്മാഉള്ള കാര്യമാകുന്നു എന്നർത്ഥം. അതേപോലെ ഖത്താബി പറഞ്ഞതായി ഔനുൽ മഅബൂദിൽ രേഖപ്പെടുത്തിയത് കാണാം. കദിബുർ റജുലി അലാ സൗജതിഹി ഐ യഇദഹ വയുമന്നിയഹ വയുളിഹിറ ലഹ മിനൽ മഹബ്ബ അക്തറ മിമ്മാ ഫീ നഫ്സിഹി യസ്തദീമു ബിദാലിക സുഹബതഹ വയസ്ലുഹു ബിഹി ഖുലുഖുഹ. ഭർത്താവ് ഭാര്യയോട് പറയുന്ന കളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൾക്ക് വല്ലതും വാഗ്ദാനം ചെയ്യുക, അവളെ മോഹിപ്പിക്കുക, എന്നിട്ട് തന്റെ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം അവരോട് പ്രകടിപ്പിക്കുക. എന്തിനാണിത്? അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അവളുമായുള്ള സുഹബത്ത് സഹവാസം നിത്യമായി തുടരുക, അവളുടെ സ്വഭാവം അതുകൊണ്ട് നന്നാവുക അല്ലെങ്കിൽ നന്നാക്കുക എന്നതാണ് എന്ന് ഖത്താബി പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം സുൽഹ് പറയുമ്പോൾ കളവ് പറയാം, അത് എങ്ങനെയുമാകാം എന്നത് ശരിയല്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഏതു തരത്തിലുള്ള കളവുമാകാം എന്നതും ശരിയല്ല. മറിച്ച് പരസ്പരം അവകാശങ്ങൾ തടയുകയോ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുകയോ ന്യായമായത് എടുക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കാൻ പാടില്ലാത്തത് എടുക്കുകയോ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറുകക്ഷിക്ക് ഉപദ്രവമാകുന്ന തരത്തിലുള്ള ഒരു കളവും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും അതുപോലെ തന്നെ സുൽഹിന്റെ കാര്യത്തിലാണെങ്കിലും പാടില്ല എന്നതാണ്. മറിച്ച് രണ്ടു കൂട്ടർക്കും ഉപകാരമുണ്ടാകുന്ന പരസ്പരം ബന്ധങ്ങൾ നന്നാവുന്ന നിലക്ക് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. അതാണ് ഈ ഇവിടെ കളവുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇവിടെ ഈ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ ഇമാം ബുഖാരി റഹിമഹുല്ലാന്റെ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാം. അതിൽ പ്രത്യക്ഷത്തിൽ കളവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ സ്വയം രക്ഷയ്ക്കു വേണ്ടിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയോ ആയിരുന്നു എന്നതാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ലം യക്സിബ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇല്ലാ തലാസ കദബാതിൻ ഇസ്നതൈനി മിൻഹുന്ന ഫീ ദാതില്ലാഹി അസ്സ വജല്ല ഖൗലുഹു ഇന്നി സഖീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂന്ന് കളവല്ലാതെ മറ്റൊരു കളവും പറഞ്ഞിട്ടില്ല. അതിൽ രണ്ടെണ്ണം അള്ളാഹുവിന്റെ കാര്യത്തിലാണ്. അതായത് ഇന്നി സഖീം സൂറത്തു സാഫാത്തിലെ 89-ാമത്തെ വചനം, ഞാൻ രോഗിയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യക്ഷത്തിൽ രോഗമൊന്നുമില്ല. എന്നാൽ അവിടെ ആളുകളുടെ ശിർക്കിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വഖൗലുഹു ബൽ ഫഅലഹു കബീറുഹും ഹാദാ സൂറത്തുൽ അംബിയായിലെ 63-ാമത്തെ വചനം, ഇത് ചെയ്തത് അവരിലെ വലിയ ആള് തന്നെയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അതായത് വിഗ്രഹങ്ങളെ തച്ചുടച്ച് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കൊടാലി തൂക്കി ഇതാരെന്ന് ചോദ്യങ്ങളും വിചാരണയും ഉണ്ടായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ ചെയ്തുവെന്നോ ചെയ്തില്ലെന്നോ പറയാതെ ഇതാ ഇവരിൽ വലിയവനാകുന്നു ഇത് ചെയ്തത് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. കാരണം ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിലാണ് ഓടാലിയുള്ളത്. ഇതും അവരെ ചിന്തിപ്പിക്കുന്നതിനും അതോടൊപ്പം താൻ തൗഹീദിന് വേണ്ടി ചെയ്ത ശിർക്കിനെതിരെ നടത്തിയ ഈ ഒരു പ്രവർത്തനത്തിലൂടെ താൻ പിടിക്കപ്പെടുകയും അതിലൂടെ തനിക്ക് നാശവും വരാതിരിക്കാൻ വേണ്ടി രക്ഷയ്ക്കു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നതാണ്. ഇതുകൊണ്ട് ആരെയും ഇവിടെ ഉപദ്രവിക്കുന്നില്ല, ആരെയും ചതിക്കുന്നില്ല, മറിച്ച് ഒരു മുസ്ലിമിന്റെ സുരക്ഷയാണ് ഇതിൽ നമുക്ക്, മുസ്ലിമിന്റെയും ആ മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെയും സുരക്ഷയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായി ഇതേ ഹദീസിൽ പറയുന്നത് ഇബ്രാഹിം നബിയും സാറയും യാത്ര ചെയ്തു. ഇത് ഈജിപ്തിലൂടെയുള്ള യാത്രയാണ് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ധിക്കാരിയായ ഒരു ഭരണാധികാരിയുടെ നാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സാറയെയും കുറിച്ച് രാജാവിനോട് പറയപ്പെട്ടു, ഈ നാട്ടിൽ ഇതാ ഒരു പുരുഷനുണ്ട്, അയാളുടെ കൂടെ ജനങ്ങളിൽ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇത് കേട്ട രാജാവ് ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് ദൂതനെ അയക്കുകയും എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതാരാണ് എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അതായത് കൂടെയുള്ള സാറ ആരാണെന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി, ഉഹ്തി, ഇത് എന്റെ സഹോദരിയാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്.
പ്രത്യക്ഷത്തിൽ ഇതൊരു കളവാണ്, സഹോദരിയാണ് എന്ന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മാത്രമല്ല, സാറയുടെ അടുക്കൽ വരികയും എന്നിട്ട് യാ സാറ സാറേ എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു, ലൈസ അല വജ്ഹിൽ അർളി മുഅ്മിനുൻ ഗൈരി ബഗൈർ, ഞാനും നീയുമല്ലാതെ ഈ നാട്ടിൽ വേറെ മുസ്ലിങ്ങളായി മറ്റാരുമില്ല. വ ഇന്ന ഹാദാ സഅലനി, ഇവൻ അതായത് ഈ രാജാവ് എന്നോട് ചോദിച്ചു, ഫഅഖ്ബർതുഹു അന്നകി ഉഖ്തി, അപ്പോൾ ഞാൻ രാജാവിനോട് അറിയിച്ചത് നീ എന്റെ സഹോദരിയാണ് എന്നാണ്. ഫലാ തുക്കദ്ദിബീനി, ഇനി നിന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നീ എന്നെ കളവാക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരി സഹോദരന്മാരാണ് എന്ന് തന്നെ പറഞ്ഞേക്കണം. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 3358 നമ്പറിൽ ഹദീസിലെ ഒരു ഭാഗം മാത്രമാണ്. എന്തിനാണ്? യഥാർത്ഥത്തിൽ സഹോദരൻ സഹോദരിയുമല്ല, മറിച്ച് സഹോദരൻ സഹോദരി എന്നതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഭൂമുഖത്ത് ഇവിടെ ഞാനും നീയുമല്ലാതെ ഈ നാട്ടിൽ വേറെ മുസ്ലിങ്ങളായി ആരുമില്ല. അപ്പൊ മുസ്ലിങ്ങളായ രണ്ടുപേർ എന്നുള്ള നിലക്ക് നമ്മൾ മുസ്ലിങ്ങളായ സഹോദരന്മാരാണ്, സഹോദരിയും സഹോദരനുമാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉദ്ദേശിച്ചത്. ഇനി സഹോദരിയല്ല ഭാര്യയാണ്, അതായത് സഹോദരിയാണ് എന്ന് പറയുമ്പോൾ രാജാവിന്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നതുകൊണ്ടാണ് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വാക്ക് പറഞ്ഞത്. നേരെ മറിച്ച് ഭാര്യാഭർത്താക്കന്മാരാണ് എന്ന് കണ്ടാൽ രാജാവിന് ഉപദ്രവിക്കാൻ മടിയുണ്ടാവുകയില്ല, രാജാവിന്റെ പീഡനത്തിന് വിധേയമാകേണ്ടി വരും. അപ്പോൾ സാറയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്റെ സഹോദരിയാണ് ഭാര്യയാണ് എന്ന് പറയാതെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. ഇവിടെ നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി, മുസ്ലിമിന്റെ രക്ഷയ്ക്ക് വേണ്ടി, സമ്പത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ശത്രുക്കളെ ഭീതിപ്പെടുത്താൻ വേണ്ടി, ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ കളവ് പറയാം എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൂന്ന് സംഭവത്തിലും വിശ്വാസത്തിന്റെയും വിശ്വാസിയുടെയും രക്ഷയാണ് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രവുമല്ല, പ്രത്യക്ഷത്തിൽ കളവാണ് എന്ന് തോന്നാവുന്ന സന്ദർഭങ്ങളിൽ തന്നെ സൂചനാ വാക്കുകൾ ഉപയോഗിച്ച് നേർക്കുനേരെ കളവാണ് എന്ന് തോന്നാത്ത വ്യംഗ്യാർത്ഥമുള്ള വാക്കുകൾ പ്രയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത് കളവിൽ നിന്ന് സൂക്ഷ്മത പുലർത്തുക എന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ്. എന്നാൽ ഈ പറഞ്ഞ അനിവാര്യമായി രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായിരുന്ന ഘട്ടങ്ങളിൽ നേർക്കുനേരെ പറയേണ്ടി വന്നാലും പറയുന്നതിന് വിരോധമില്ല എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.